ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കതിൽ എഴുതേണ്ടത്. ഒന്ന് നോക്കും, ആ ടേബിള് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. രണ്ട് ഫിഗർ നിങ്ങൾക്ക് പരിശോധിച്ചാലും കൃത്യമായി മനസ്സിലാകും ഈ 2007-2008 വർഷത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ധാരാളം സംഭാവന ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ സംഭാവന നൽകിയത് തൃതീയ മേഖലയാണ്. ഒരു കണ്ടെത്തലായി. അടുത്തൊരു കണ്ടെത്തൽ നോക്ക്, ഒന്നും കൂടെ നമ്മൾ അതിനകത്ത് ആഴത്തിലൊന്ന് പരിശോധിക്കാമെങ്കിൽ ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും നമ്മൾ ഏകദേശം ഒരു ഡബിൾ ചെയ്ത് കാണാം. ഇപ്പോൾ 11 എന്നുള്ളത് 22 ആയി, 35 എന്നുള്ളത് 88 ആയി. നമുക്ക് കൃത്യമായും പറയാം ദ്വിതീയ മേഖലയേക്കാൾ ഇരട്ടി ആണ് തൃതീയ മേഖലയിൽ നിന്നുള്ള സംഭാവന. മറ്റൊന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ നോക്കിയാൽ ഇതിൽ ഏറ്റവും കുറവ് പ്രാഥമികം. ഇങ്ങനെ ഒരു പട്ടിക കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടികയെ നമ്മൾ പല ആംഗിൾ പല കോണുകൾ നോക്കിയതുകൊണ്ട് ഒന്നോ രണ്ടോ ഏറ്റവും അനുയോജ്യമായ വിശകലനമാണ് എഴുതേണ്ടത്. അല്ലാതെ പ്രാഥമിക മേഖല ഇത് അതുപോലെ ഒരു ഫിഗറായി കിടക്കുന്ന റണ്ണിങ് മാറ്ററായിട്ട് എഴുതി വെക്കരുത്. അത് വിശകലനമല്ല, അത് നിങ്ങൾ മറ്റൊരു തരത്തിൽ വായിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. വിശകലനാത്മകമായി ഈ ചോദ്യത്തെ സമീപിക്കുമ്പോൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഈ ചോദ്യത്തെ സമീപം കൃത്യമായും വളരെ എളുപ്പത്തിൽ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ വ്യൂ മാത്രം നമ്മുടെ വിശകലനത്തിൻ്റെ കഴിവ് മാത്രമാണ് അവിടെ പരിശോധിക്കുന്നത്. കൃത്യമായും ഇതിൻ്റെ സ്കോറിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇങ്ങനെ പട്ടികയോ ഗ്രാഫുകളോ ഒക്കെ നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തെ സ്ഥിതിവിവര കണക്കുകളുടെ അനാലിസിസാണ് കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തൃതീയ മേഖല മറ്റ് രണ്ട് മേഖലയേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന കാരണം. നമ്മൾ ഫിഗർ കണ്ട സ്ഥിതിവിവര കണക്ക് നോക്കിയപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് തൃതീയ മേഖല എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ഇവിടെ എഴുതുന്നത്. എന്തുകൊണ്ടാണ് തൃതീയ മേഖല വളരെ കൂടുതൽ മറ്റ് രണ്ട് മേഖല അപ്രധാനമെന്ന് പറയാനല്ല, എന്തുകൊണ്ട് കൂടി ആ കൂടി എന്നുള്ളതിന് ഉത്തരം പരിശോധിച്ച് നോക്കും. ഏതൊരു രാജ്യത്തെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടത് ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ഈ മൂന്ന് മേഖലകളും പരസ്പരം പ്രവർത്തിക്കണം. ഒന്ന്, രണ്ട്, സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അത് കണ്ടതാണ്. സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കും. വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അയാളുടെ ജീവിത ഗുണനിലവാരം വർദ്ധിക്കും, സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും, അയാളുടെ വിദ്യാഭ്യാസം വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും. ഈ ആരോഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ വന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, വാർത്താവിനിമയ സൗകര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു IT മേഖലയുള്ള ഇവിടെയൊക്കെ ഒരുപാട് വ്യക്തികൾ സേവനം ചെയ്യുന്നുണ്ട്. ഇവരുടെ എമൗണ്ട്, ഇവരുടെ ഒരു വോളിയം നോക്കുമ്പോൾ മറ്റ് രണ്ട് മേഖലകൾ പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കൂടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയിൽ പരിശോധിച്ചാലും കേരളത്തിൽ പരിശോധിച്ചാലും മറ്റ് രണ്ട് മേഖലകളേക്കാൾ കൂടുതൽ പ്രാധാന്യം തൃതീയ മേഖലയ്ക്ക് വന്നത്. ഈ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഒരുപാട് സേവന സൗകര്യം, ഇപ്പോൾ ഗതാഗതം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാർത്താവിനിമയ രംഗത്ത് ഒരുപാട് മാറ്റം. ITI സ്കൂളെന്നൊക്കെ പറഞ്ഞ ആ സാങ്കേതിക രംഗത്ത് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു സ്ഥാപനമായി ഒരുപാട് പേർ ഇവിടെ സേവനമായിരിക്കും. ഇവരുടെയൊക്കെ പ്രതിഫലം ഈ മേഖലയിലേക്ക് മുതൽക്കൂട്ടായി മാറും. അടുത്തിലേക്ക് പോവാം. സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരേക്കാൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നത്. പ്രസ്താവന വിലയിരുത്തുക. നമുക്ക് തൊഴിലാളികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, സംഘടിതരായി തൊഴിലെടുക്കുന്നു, സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നു. മറ്റൊന്ന് അസംഘടിത മേഖല. ഇപ്പോൾ സംഘടിത മേഖലയിൽ ജോലി എടുക്കുന്ന വെച്ചാൽ അവർക്ക് നിശ്ചിതമായ സമയമുണ്ട്, കൃത്യമായ വേതനമുണ്ട്, അധികമായി ജോലി ചെയ്താൽ അധിക പൈസ കിട്ടും, പെൻഷനുണ്ട്, മറ്റാനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങളും അവർക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ സംരക്ഷിച്ച് നൽകുന്നവരാണ് സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അസംഘടിത മേഖലയിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 93% പേരും അസംഘടിത മേഖലയിലാണ് തൊഴിലെടുക്കുന്നത്. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സംഘടിത മേഖലയിൽ ലഭിക്കുന്ന പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കത്തില്ല. എന്താണ് ലഭിക്കാത്തത്? ഒന്ന്, ഇവർക്ക് കൃത്യമായ ഒരുപക്ഷെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യേണ്ടി വരും. അവർക്ക് നിശ്ചിത സമയമില്ല ജോലി ചെയ്യാൻ. അധികം എക്സ്ട്രാ ജോലി ചെയ്താൽ അവർക്ക് പ്രത്യേക വരുമാനം കൊടുക്കുക, അധിക ശമ്പളം കൊടുക്കത്തില്ല. ഇങ്ങനെ സംഘടിത മേഖലയിൽ ലഭിക്കുന്ന തൊഴിലെടുക്കുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരുപാട് അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരുന്ന ഒരു വിഭാഗമാണ് അസംഘടിത മേഖല. അത് ഗതാഗത രംഗത്തായാലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പറ്റും കാർഷിക രംഗത്ത് നോക്കിയാലും സാധിക്കും. അവിടെ ഒന്നും സംഘടിച്ചല്ലായിരുന്നു. മറ്റത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഗവൺമെൻറ് തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ അവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നു. അത് ലഭിക്കാത്തതാണ് അസംഘടിത മേഖലയിലെ. ഈ പ്രസ്താവന ശരിയാണെന്നാണ് നമ്മൾ ആദ്യം സമർത്ഥിക്കേണ്ടത്. ഇത് ശരിയാണ്. രണ്ട്, എന്താണ് കാരണം എന്നാണ്? സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിച്ച് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും.
അസംഘടിത മേഖലയിൽ അവർക്ക് തൊഴിൽ സുരക്ഷയില്ല, നിശ്ചിതമായ ജോലി സമയമില്ല, അധിക ജോലിക്ക് പ്രത്യേക വേതനമില്ല, പെൻഷനില്ല. ഇതൊന്നും അസംഘടിത മേഖലയിൽ തൊഴിലുന്ന ഇത് ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അതാണ് അസംഘടിത മേഖലയും. ഇത് ഒരുപാട് തരത്തിൽ ചോദിക്കാനുള്ള, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ആരാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഇതൊക്കെ ലഭിക്കാൻ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഇത് അറിഞ്ഞിരിക്കേണ്ടത് സംഘടിത മേഖലകൾക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും അറിയണം. അത് ലഭിക്കാത്തവരാണ് അസംഘടിത മേഖല. അവർക്കിത് ലഭിക്കണം, അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് ഇടപെടലാണ് വേണ്ടതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചേക്കാം. അത് നിങ്ങളുടെ വ്യൂവിൽ നിന്നുകൊണ്ട് കൃത്യമായും അതിനൊരു മറുപടി ഉത്തരം എഴുതാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന അവർ നൽകുന്ന അർഹതപ്പെട്ട സ്കോർ നൽകുകയും ചെയ്യും. അടുത്ത ചോദ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും തമ്മിൽ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെടും? നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും എന്ന് പറയുന്ന പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നിലവിലുള്ള അറിവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കൃത്യമായും പറയാം ചില കാര്യങ്ങൾ ഇവർ തമ്മിൽ വ്യത്യാസമാണ്, ഈ സ്ഥാപനങ്ങൾ തമ്മിൽ. ഒന്ന്, ഉടമസ്ഥാവകാശത്തിലാണ്. രണ്ട്, നിയന്ത്രണത്തിലാണ്. മൂന്ന്, ലക്ഷ്യത്തിലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇവർ വ്യത്യാസപ്പെട്ടു. ഒന്ന്, ഉടമസ്ഥാവകാശം നോക്കൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓൺഡ് ആയിരിക്കും, ഗവൺമെൻറ്റിനായിരിക്കും അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ ഉടമസ്ഥാവകാശവും. സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും ഒക്കെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ആക്കി. സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമാണ് ഈ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്, സ്വകാര്യ മേഖലാ സ്ഥാപനം. ലക്ഷ്യവും വ്യത്യാസവും. എന്താണ് ലക്ഷ്യം? ഗവൺമെൻറ് സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാത്രമല്ല, ലാഭം വേണ്ടെന്നല്ല, ലാഭം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പൊതുജനക്ഷേമമാണ്. ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മൾ ഓടിക്കുന്നു, നഷ്ടമാണെന്ന് പറയുന്നത് നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം അതിനകത്തുനിന്ന് സാമ്പത്തിക ലാഭത്തിലേക്കാളപ്പുറം അത് ജനങ്ങൾക്ക് എത്രമാത്രം സർക്കാരിൻ്റെ ബാധ്യതയാണ് പൊതുജനക്ഷേമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാഭമല്ല, ലാഭം വേണം, ലാഭത്തോടൊപ്പം തന്നെ പൊതുജനക്ഷേമവും വേണം. പക്ഷേ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലക്ഷ്യം ഈ രണ്ടാമത് പറഞ്ഞത് ലാഭമാണ്. അവരുടെ ഏറ്റവും അവർ ജോലി ചെയ്യുന്നത്, അവർ പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഓൺ ചെയ്യുന്നത്, അതിൻ്റെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ചെയ്യുന്നത്, അവർക്ക് എത്രമാത്രം ലാഭം ഉണ്ടാകും. അത് പൊതുജനക്ഷേമത്തിന് വേണ്ടി കൺസേൺ അല്ല എന്നല്ല, പക്ഷേ ഗവൺമെൻറ് എടുക്കുന്നത് പോലെ, സർക്കാർ എടുക്കുന്നത് പോലുള്ള ഒരു താല്പര്യം അതിനകത്ത് പൊതുജനക്ഷേമത്തിന് ഇല്ല എന്നല്ല. ധാരാളം സ്ഥാപനങ്ങൾ അങ്ങനെ പൊതുജനക്ഷേമം ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സർക്കാരിൻ്റെ ലക്ഷ്യമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമല്ല, സാമൂഹ്യ പൊതുജനക്ഷേമമല്ല, സാമൂഹ്യക്ഷേമം അല്ല. പക്ഷേ